പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എക്സ് ഫയൽ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാമിയുടെ തകിട് പൂജിച്ചു വാങ്ങിയയാൾ ബീഫ് കഴിച്ചതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഇന്നത്തെ കഥയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും പോത്തിരിച്ച് കഴിക്കാൻ ഇഷ്ടമാണല്ലേ. പൊറോട്ടയും ബീഫും അതുപോലെ ബീഫും ചോറും ഇങ്ങനെ ഇങ്ങനെ നീളും വിഭവങ്ങളുടെ നിരകൾ. ഇത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും നിർത്താൻ പറ്റിയെന്ന് വരില്ല. ചില അമ്പലങ്ങളിൽ നിന്നും തകിട് കൊടുക്കുന്നവർ പോത്തിറച്ചി ഇനി മുതൽ കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാമിയെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തവർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും. അങ്ങനൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കുറച്ച് നാൾ മുന്നേ കാർ ഡ്രൈവറായ ഒരു സുഹൃത്ത് തൃശ്ശൂരുള്ള വളർന്നു വരുന്ന ഒരു ചെറിയ അമ്പലത്തിൽ നിന്നും വിഷ്ണുമായ സ്വാമിയുടെ തകിട് പൂജിച്ച് വാങ്ങിയിരുന്നു. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വിളക്ക് വെച്ച് ആരാധിച്ചു പോന്നു. 41 ദിവസ വ്രതവുമെടുത്താണ് അദ്ദേഹം ആരാധന തുടങ്ങിയത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ വിദേശത്തു നിന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നാട്ടിൽ വരുന്നു എന്നറിഞ്ഞ് അയാൾ സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ പോയി. വിദേശത്തു നിന്നും വരുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിക്കണമെന്നത്, അതും തട്ടുകടയിൽ നിന്നും. ആ ആഗ്രഹം തീർക്കാൻ അവർ വരുന്ന വഴിക്ക് ചാലക്കുടി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മേൽപ്പറഞ്ഞ സ്ഥലമെത്തി. അവർ അവിടെ വണ്ടി നിർത്തി പുറത്തിട്ടിരുന്ന കസാരകളിലിരുന്നു. എന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തു. നല്ല അടിപൊളി എഗ് ഓംലേറ്റും കൊള്ളിയും ബീഫ് കറിയും. ഇവ രണ്ടാളും നല്ല രുചിയിൽ കഴിച്ചു തുടങ്ങിയത്. ഇനിയാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പോത്തിറച്ചിയിലുണ്ടായ ഒരു ചെറിയ എല്ലിൻ കഷ്ണത്തിൽ കടിച്ചത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അയാൾക്ക് അയാളുടെ താടിയെല്ല് അനക്കാൻ പറ്റിയില്ല. താടിയെല്ല് ഒരു വശത്തേക്ക് തെന്നി നിൽക്കുന്ന പോലെയായി. വായിലാണെങ്കിൽ കടിച്ച ഇറച്ചി കഷ്ണവും. ഈ ഒരവസ്ഥയ്ക്ക് ജോ ലോക്ക് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളവർ കൂട്ടുവായിടുമ്പോഴൊക്കെ ഇത് സംഭവിക്കും. തന്മൂലം താടിയെല്ല് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകും. പക്ഷേ ഇവിടെ ഇത് സംഭവിച്ചത് ഇറച്ചിയിലെ എല്ലിൽ കടിച്ചപ്പോഴാണെന്ന് മാത്രം. കൂടെയുള്ള വിദേശിയായ കൂട്ടുകാരന് ഇതെന്താണെന്ന് മനസ്സിലായില്ല. അത്യാവശ്യം വേദനയുമുണ്ട്. അങ്ങനെ വിദേശിയായ കൂട്ടുകാരൻ അപ്പോൾ തന്നെ അയാളുടെ വണ്ടി ഡ്രൈവ് ചെയ്ത് ചാലക്കുടിയിലെ ഹോസ്പിറ്റലിലെത്തിച്ചു. എന്നിട്ട് അയാൾക്ക് വേണ്ട ചികിത്സയും നൽകി. അയാളെ പഴയ രീതിയിലാക്കി. 41 ദിവസത്തെ ചാത്തൻ സ്വാമിയുടെ വ്രതം കഴിഞ്ഞാൽ എന്തും കഴിക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. ശബരിമല വ്രതം പോലെ തന്നെ. സ്വാമിയുടെ ഉപാസന പക്ഷെ അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തകിട് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ആരാധിച്ചാൽ ഓരോ വർഷം തികയുമ്പോഴും അത് എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഒന്നുകൂടി പൂജിക്കണം. ഒരു വർഷം അത് വീട്ടിൽ വെച്ചതിന് ശേഷം അയാളത് വീണ്ടും തിരിച്ചമ്പലത്തിൽ തന്നെ ഏൽപ്പിച്ചു. അയാൾക്ക് മനസ്സിലായി ഇതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാമിയെ കൊണ്ടുവരുമ്പോൾ ബീഫ് പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് കഴിക്കാൻ അത്രയ്ക്കിഷ്ടമുള്ളവർ ഒരു കാരണവശാലും സ്വാമിയെ വീട്ടിൽ വെച്ച് ആരാധിക്കരുത്. ബീഫ് ഒഴിവാക്കാൻ പറ്റാത്തവർ സ്വാമിയെ അമ്പലത്തിൽ പോയി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത കഥയിൽ നമുക്കിനി വീണ്ടും കാണാം.